Hello, Assalamu alaikum. I am going to do a chart. I am going to do a kurukure chart. I am going to do a kurukure chart. I am going to do a healthy chart. If you want to do ingredients, subscribe to my channel. Subscribe to my channel. If you press the bell icon, please. ഇതിനു വേണ്ടി രണ്ട് ടൈപ്പ് ചട്നിയാണ് റെഡിയാക്കേണ്ടത് ആദ്യം ഒരു ഗ്രീൻ ചട്നിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിയില പുതിനയില രണ്ട് മൂന്ന് പച്ചമുളക് ഒരു കഷണം ഇഞ്ചി ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇതിന്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും ലൈമും കൂടെ ചേർത്ത് ചട്നി പൊടിച്ചെടുക്കാം പിന്നെ ഒരു കപ്പിൽ നല്ല കട്ടിയിൽ പിഴിഞ്ഞ വാളംപുളി എടുത്തിട്ടുണ്ട് ആ വാളംപുളിയിൽ ഒരു അര കപ്പോളം വാളംപുളി ഉണ്ട് ഇനി അതിലേക്ക് ഒരു 1.5 ടേബിൾസ്പൂൺ ശർക്കര ചീകിയത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു 1/2 ടീസ്പൂൺ വീതം മല്ലിപ്പൊടിയും മുളകുപൊടിയും 1/4 ടീസ്പൂൺ വീതം ജീരകപ്പൊടിയും ചാട്ട് മസാലയും ഇതെല്ലാം ഇതിൽ മിക്സ് ചെയ്ത് നല്ലവണ്ണം യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു പാനിൽ ഒഴിച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ശർക്കര ഒന്ന് മെൽട്ട് ആവുന്നത് വരെ ഇത് കുക്ക് ചെയ്യണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് ആ പാനിലേക്ക് ഇതൊഴിച്ച് കുറച്ചുകൂടെ വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം അപ്പോൾ ഈ ശർക്കരയൊക്കെ ഒന്ന് മെൽട്ടായി കഴിയുമ്പം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം അല്ലെങ്കിൽ പുളിയിലുള്ളതും ശർക്കരയിലുള്ളതും ഒക്കെ ഉള്ള അഴുക്കുകളുണ്ടാവും അപ്പോൾ ഇതൊന്ന് അരിച്ചെടുത്ത് ഇത് മാറ്റി വെക്കാം ഇനി അടുത്തത് ഗ്രീൻ ചട്നി റെഡിയാക്കാൻ നമ്മൾ എടുത്തു വെച്ച മല്ലിയില പുതിനയില പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ആവശ്യത്തിന് ലൈമും ഉപ്പും കൂടെ ചേർത്ത് ഇത് നല്ലെണ്ണം ഒന്ന് പേസ്റ്റാക്കി എടുക്കാം ഇതിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ആ ഒരു ഇതിൽ ഇത് അരിച്ചിട്ട് വേണമെങ്കിൽ അരിച്ചിട്ടെടുക്കാം അല്ലെങ്കിൽ നല്ല പേസ്റ്റ് പോലെ ആക്കിയതാണെങ്കിൽ അരിക്കണമെന്നില്ല അപ്പം നമ്മുടെ രണ്ട് ചട്നി റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് കുറുക്കുറ ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതും കുറച്ച് ബേല് നമ്മുടെ അരിപ്പൊരിയില്ലേ അത് പിന്നെ കുറച്ച് സേവ് ഇത് രണ്ടും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അതിൽ ആവശ്യത്തിനുള്ള ഗ്രീൻ ചട്നിയും നമ്മുടെ പുളിച്ചട്നിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും നല്ലവണ്ണം ഇത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം പുളിയുടെ ചട്നി തീരെ ഇല്ലാതാവരുത് നമുക്ക് ആ ഒരു പുളിയുടെ ടേസ്റ്റും എരിവും മധുരവും ഒക്കെ വരുന്ന ആ ഒരു ഇതിൽ വേണം കിട്ടാൻ എന്തെങ്കിലും നമുക്ക് ഈ ചാട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം ഇനി ഇതിൻ്റെ മേലയിൽ കുറച്ച് സേവും കുറച്ച് കട്ട് ചെയ്തെടുത്ത സവാളയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുറുക്കുറെ ചാട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കെല്ലാം ഇഷ്ടമാവും ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചാട്ട് തന്നെയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്തതായിട്ട് നമുക്ക് ഹെൽത്തി ചാട്ട് റെഡിയാക്കാം അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇനി ഹെൽത്തി ചാട്ടിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറുപയർ മുളപ്പിച്ചെടുത്തിട്ടുണ്ട് തലേ ദിവസമേ കുതിർത്ത് 5.5 മണിക്കൂർ കുതിർത്തതിന് ശേഷം വെള്ളം ഡ്രൈൻ ചെയ്ത് ഒരു തുണിയിൽ കിഴികെട്ടി തൂക്കിയിട്ടതാണ് അപ്പം അത് പിറ്റേ ദിവസത്തേക്ക് മുള വരും അത് നല്ല പ്രോട്ടീൻ ഉള്ളതാണ് പിന്നെ കുറച്ച് പോമിഗ്രാനേറ്റ് എടുത്തിട്ടുണ്ട് കുറച്ച് കാഷ്യൂ കുറച്ച് പീനട്ട് ബേല് സേവ് സവാള അരിഞ്ഞത് ഇത്രയാണ് ഇതിന് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് പീസൊക്കെ മുളപ്പിച്ചിട്ടൊക്കെ ചേർക്കാവുന്നതാണ് മറ്റേ ചെന്ന മുളപ്പിച്ചിട്ട് ചേർക്കാം ഇനി ഞാനൊരു ബൗളിലേക്ക് കുറച്ച് ബേലും കുറച്ച് സേവും സവാള അരിഞ്ഞതും പിന്നെ നമ്മുടെ മുളപ്പിച്ചെടുത്തിരിക്കുന്ന ചെറുപയറും പോമിഗ്രാനേറ്റ് കാഷ്യൂ പീനട്ട് പീനട്ട് റോസ്റ്റ് ചെയ്ത് കുറച്ചൊന്ന് തൊലി കളഞ്ഞിട്ട് വേണം എടുക്കാൻ അപ്പം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ആവശ്യത്തിനുള്ള നമ്മുടെ ആദ്യമേ റെഡിയാക്കി വെച്ച രണ്ട് ചട്നിയും മിക്സ് ചെയ്ത് കൊടുക്കാം ചട്നി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എരിവും പുളിയും മധുരവും ഒക്കെ ഒരുപോലെ ബാലൻസ് ചെയ്ത് വരണം എങ്കിലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ മേലെ കുറച്ച് സേവും ബേലും സവാള അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് അതിൻ്റെ മേലെ കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം
ഇപ്പം നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചാട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.